ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ, ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ നിങ്ങൾ എപ്പോഴും ചോദിക്കാറുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ കുറേയധികം വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കണ്ടുവെക്കുക. കണ്ടിഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു വരരുത് കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറക്കാതെ ലൈക്ക് ബട്ടൺ കൊണ്ടൊന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ രാവിലെ നേരത്തെ എണീറ്റു കുളിയും നമസ്കാരവും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് ഫ്രഷ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനൊരു കിച്ചണിലേക്ക് വരുന്ന ആ ഒരു ടൈമിൽ വാതിലും ജനലും ഒക്കെ ഒന്ന് ഫ്രഷ് എയറൊക്കെ ഒന്ന് കയറാൻ വേണ്ടിയിട്ട് ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ ഒന്ന് തുറന്നിടട്ടോ. 6:30 ആകുന്ന സമയത്തൊന്ന് തുറന്നിടും. രാവിലെ ആ ഫ്രഷ് എയർ കയറുന്ന സമയത്ത് പൊടിയും ഒന്നുമില്ലാത്ത നല്ല എയറല്ലേ, അത് കയറുന്ന സമയത്ത് നമുക്ക് നല്ലൊരു ഫീലായിരിക്കും കേട്ടോ. നമുക്ക് ഹെൽത്തിനും നല്ലതാണ്, ഒരു പോസിറ്റീവ് ഫീലായിരിക്കും. ഇനിയിപ്പോൾ അതാ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കാനായിട്ട് കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എഗ് റോസ്റ്റ് ആണ് കേട്ടോ. അതായത് നമ്മൾ മുട്ട റോസ്റ്റ് അതാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്കായിട്ട് ഒരു 4 വലിയ സവാള എടുത്തിട്ടുണ്ട്. സവാള കുറച്ച് കൂടുതൽ എടുക്കണേ. 2 തക്കാളി എടുത്തിട്ടുണ്ട്. തക്കാളി 1 or 2 നിങ്ങളിഷ്ടമാണ്. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 4 സവാളക്ക് 2 മീഡിയം സൈസിലുള്ള തക്കാളിക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ തക്കാളി ആദ്യം ചേർത്ത് കൊടുക്കുക കുക്കറിലേക്ക്. എന്നിട്ട് നമ്മൾ സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നൊരു 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുക. ഇനി ഇത് ഉപ്പൊന്നും ചേർക്കുന്നില്ല. ഹൈ ഫ്ലെയിമിൽ 1 വിസിൽ വന്നതിന് ശേഷം സിമ്മിൽ ലോ ഫ്ലെയിമിൽ 1-5 മിനിറ്റ് കൂടെ വെച്ചിട്ട് നമുക്ക് ഓഫാക്കിയിടാം. എയറെല്ലാം പോയതിന് ശേഷം തുറന്നു നോക്കാം. അങ്ങനെ നമ്മൾ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ എഗ് റോസ്റ്റൊക്കെ മുട്ട റോസ്റ്റൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് സമയം എന്താ പറയുക, സവാളയൊന്നും വഴറ്റി സമയം കളയേണ്ട കേട്ടോ. പെട്ടെന്ന് നമുക്ക് റെഡി ആയി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇനിയിപ്പോൾ ഒരു പെർഫെക്റ്റ് ചപ്പാത്തി നോക്കാം. കുറേ പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ചപ്പാത്തീൻ്റെ റെസിപ്പി കാണിക്കാനും. അപ്പോൾ ഞാനിതൊക്കെ എല്ലാവർക്കും അറിയുന്നതല്ലേ എന്ന് വിചാരിച്ചിട്ടിങ്ങനെ നിക്കി നിക്കി കൊണ്ടുപോയതാ കേട്ടോ. അപ്പോൾ അത് ഞാൻ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഏത് ഗോതമ്പ് പൊടിയായാലും കുഴപ്പമില്ല കേട്ടോ. നമ്മൾ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ഗോതമ്പ് വാങ്ങി പൊടിച്ചിട്ടുള്ള എടുക്കലുണ്ട്. അതുപോലെ തന്നെ കടയിൽ നിന്ന് വാങ്ങുന്ന എടുക്കലുണ്ട്. അതൊന്നും കുഴപ്പമില്ല. വെള്ളം തിളക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തിളച്ച വെള്ളത്തിലാണ് ഞാൻ പൊടി കുഴച്ചെടുക്കുന്നത് കേട്ടോ. ആദ്യം ഞാൻ പൊടിയിലേക്ക് ഉപ്പിട്ട് കൊടുത്തു, ഒന്ന് മിക്സ് ചെയ്തെടുത്തു. ഇനി തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. ചപ്പാത്തി കുഴക്കാനൊക്കെ എല്ലാവർക്കും അറിയില്ല. ഹാർഡാക്കി കുഴക്കരുത്. ഒന്ന് എന്താ പറയുക, ഒരു ഡ്രൈ ആവാതെ കുറച്ച് വെള്ളം കൂട്ടി ഒഴിച്ചിട്ട് എന്നാൽ ഒട്ടുന്ന രീതിയിലും ആവരുത് കേട്ടോ. ആ ഒരു രീതിയിൽ കുഴച്ചെടുക്കുക. നമ്മളിങ്ങനെ പൊടി കാണുന്ന രീതിയിൽ ആവരുത്. ഒന്ന് സോഫ്റ്റായിട്ട് ഒരു നനവ് വരുന്ന രീതിയിൽ വേണം കുഴച്ചെടുക്കുക. ഇനി ഇത് നന്നായിട്ട് ഞാനൊന്ന് കൗണ്ടർ ടോപ്പിലും കൂടെ ഇട്ടിട്ട് ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്ക് കാണുമ്പോൾ അറിയാലോ. ഇതാ കൗണ്ടർ ടോപ്പിൽ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് സോഫ്റ്റാക്കി എടുക്കുന്നുണ്ട്. ഒരുപാട് സമയം ഒന്നും ഇട്ടിട്ട് കുഴക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. ഇതെല്ലാം കൂടെ ഒരു ആ പൊടിയെല്ലാം കൂടെ ഒരു മാവാകുന്ന ഒരു പരുവം. അതിനുശേഷം 1 മിനിറ്റ് ഒന്ന് കൗണ്ടർ ടോപ്പിലിട്ട് ഒന്ന് കുഴച്ചെടുക്കും. അത്രയും ഞാൻ ചെയ്യലുള്ളൂ കേട്ടോ. എന്നിട്ട് ഈ പൊടി കുഴച്ചിട്ടൊന്ന് അടച്ച് കുറച്ച് സമയം വെക്ക്, ഒന്നും ചെയ്യലില്ല. അപ്പം തന്നെ പരത്തി ബോളാക്കി അതുപോലെ തന്നെ പരത്തി അപ്പം തന്നെ ചുട്ടെടുക്കാട്ടോ ചെയ്യുന്നത്. ഇപ്പം ഞാൻ അങ്ങനെയാണ് ചപ്പാത്തി റെഡിയാക്കൽ. കുറേ സമയം കുഴച്ച് വെച്ച് അങ്ങനെയൊന്നും ചെയ്യലില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ രാവിലത്തെ ചായ ഉണ്ടാക്കലും, അതായത് രാവിലത്തെ നമ്മൾ നേരത്തെ ഉണ്ടാക്കുന്ന ചായ അത് ആക്കല്ലേ, അതും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ എല്ലാ വീഡിയോയിലും അതിങ്ങനെ ഉൾപ്പെടുത്തണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. വേറെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാമല്ലോ. അപ്പോൾ ഇതാ ഇങ്ങനെ അതിന് ശേഷം 1 മിനിറ്റ് ഒന്ന് ഇതുപോലെ കൗണ്ടർ ടോപ്പിൽ, നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ ബൗളിൽ ഇട്ടിട്ട് കുഴക്കുകയാണെങ്കിൽ അങ്ങനെ കൗണ്ടർ ടോപ്പിൽ അങ്ങുമ്പോൾ ഒന്നുകൂടെ നമുക്കൊരു ഊക്ക് കിട്ടും കുഴക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് അങ്ങനെയാണേ. അപ്പോൾ അങ്ങനെ കുഴച്ചെടുത്തു. ഇതാ ഇതുപോലെ ഒന്ന് ചപ്പാത്തിക്കുള്ള ഉരുളകളാക്കി എടുത്തു. ഒന്ന് ഇനി അതൊന്ന് ബോൾസാക്കി എടുത്തിട്ട് എല്ലാം കൂടെ ബോൾസാക്കി എടുക്കും. എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് ഡയറക്റ്റ് പരത്താൻ, നിങ്ങൾ എക്സ്പേർട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് പരത്തെടുക്കുക. എനിക്ക് സ്പീഡ് ഞാൻ ഇതുപോലൊന്ന് പ്രസ്സിൽ, നമ്മളെ ചപ്പാത്തി പ്രസ്സില്ല, അങ്ങനെ ഒന്ന് പരത്തി വെക്കും ചെറുതായിട്ട്. നിങ്ങൾക്ക് ഡയറക്റ്റ് ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ചെയ്ത് വെക്കുമ്പോൾ എനിക്ക് മറ്റേതും ചെയ്യും. പക്ഷേ ഇതാകുമ്പോൾ എളുപ്പത്തിൽ പരിപാടി ചെയ്യും. നമ്മൾ രാവിലെയൊക്കെ വേഗം പണി തീർക്കണമല്ലോ. ഇനി കുറച്ച് ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പരത്തിയെടുക്കലാണ് ഞാനിത്. ഒരു ചപ്പാത്തിക്ക് പരത്താൻ വേണ്ടി ഇത്രയും പൊടി എടുത്തതല്ല കേട്ടോ. ഇനി ഒരു 2-3 ചപ്പാത്തി ഈ പൊടിയിൽ തന്നെ പരത്തിയെടുക്കും. പൊടി മാക്സിമം കുറച്ചിട്ട് പരത്തിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഈ കുഴൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഇത് ഈ പൈപ്പാണ് കേട്ടോ. എനിക്ക് വുഡിൻ്റെ ചപ്പാത്തി പരത്തുന്നുണ്ട്, പക്ഷേ എനിക്ക് കുറച്ചും കൂടെ ഒരു എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോ നാക്ക് ഉണ്ടാവുമല്ലോ. എനിക്ക് കുറച്ച് സ്പീഡായിട്ട് ചെയ്യാൻ പറ്റുക, ഇതുകൊണ്ടാണ് കേട്ടോ. ഞാൻ ഇത് തന്നെയാണ് എടുക്കുക, അതെടുക്കലേ ഇല്ല കേട്ടോ. പത്തിരിക്കാണേലും ഇത് തന്നെയാണ് എടുക്കൽ.
പിന്നെ പത്തിരി നമ്മൾ പരത്തൽ വളരെ കുറവാണ് അപൂർവമായിട്ടേ പരത്തി പത്തിരിയൊക്കെ ഉണ്ടാക്കുകയുള്ളൂ. ഇനിയിപ്പോൾ ഞാനെല്ലാം ഒന്ന് ചപ്പാത്തി എല്ലാം ഒന്ന് പരത്തിയെടുക്കാം കേട്ടോ. നല്ല സോഫ്റ്റ് ചപ്പാത്തി കേട്ടോ, നമുക്ക് ഇങ്ങനെ ചെയ്താൽ കിട്ടുക. നമ്മൾ ചില വീട്ടിൽ നിന്നൊക്കെ കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ചില സ്ഥലത്തു നിന്നൊക്കെ കഴിക്കുമ്പോൾ ഇങ്ങനെ ഹാർഡ് ഇങ്ങനെ വലിക്കണം ചപ്പാത്തി, ആ രീതിയിൽ ചപ്പാത്തി കഴിക്കാനുണ്ട് കേട്ടോ. അപ്പം ഞാൻ വിചാരിക്കാം അതെങ്ങനെയാണ് ചെയ്തിട്ടുണ്ടാവുക കേട്ടോ. പക്ഷേ ഈ രീതിയിൽ നിങ്ങൾ ചപ്പാത്തി ഉണ്ടാക്കി നോക്കുക, നിങ്ങൾക്ക് സോഫ്റ്റ് എത്ര ചപ്പാത്തി വേണമെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഏത് സമയം വരെ വേണമെങ്കിലും അത് സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അതാണ് ഈ ചപ്പാത്തിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നമ്മളെ മുട്ട റോസ്റ്റ് ഉണ്ടാക്കുക. അപ്പോൾ ഞാനൊരു പാനിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു. നമ്മളെ സവാളയൊക്കെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ ബിരിയാണിക്കൊക്കെ ചെയ്യില്ല അതുപോലെ തന്നെ കേട്ടോ. ഇനി അതാ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ ഉള്ളിയും തക്കാളി എല്ലാം കൂടെ വേവിച്ചത് ഇട്ട് കൊടുത്തു. കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി നന്നായിട്ട് മിക്സാക്കിയിട്ട് ഒരു അടച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ വെക്കുക കേട്ടോ. അത് എന്തിനാന്ന് വെച്ചാൽ ആ സവാളയൊക്കെ ഒന്ന് നമ്മൾ വെളിച്ചെണ്ണയിൽ വഴറ്റിയെടുത്തൊരു ടേസ്റ്റ് വരണ്ടേ, അതിന് വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് സോഫ്റ്റാക്കി വെച്ചാൽ മതി. ഒരു 3-5 മിനിറ്റ് മാക്സിമം. അപ്പോഴത്തേക്കും ദാ ഈ ഒരു പരുവായിട്ട് കിട്ടും കേട്ടോ. നമ്മൾ ഇളക്കിയെടുക്കുമ്പോഴത്തേക്കും ഈ ഒരു പരുവാകും. ഇനി ഇതിലേക്ക് നമുക്ക് മുളക് പൊടി, നിങ്ങൾ ഏതാണോ മുളക് പൊടി, കാശ്മീരി ആയാലും നല്ല കളറും കിട്ടും, ഒരുപാട് അങ്ങനെ സ്പൈസി ആവില്ല കേട്ടോ. ഞാനിപ്പോൾ ഒരു 3 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മറ്റേതാണെങ്കിൽ കുഴപ്പമില്ല, കളറൊന്നും കൂടി ഇതാട്ടോ നല്ലത്. ഇനി ഒരു മഞ്ഞൾപ്പൊടി വളരെ കുറവ് മതി കേട്ടോ, ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഞാനൊരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആ റെഡ് കളറല്ലേ വേണ്ടത് എഗ് റോസ്റ്റിന്. ഇനി നന്നായിട്ട് ഒന്ന് മിക്സാക്കിയെടുക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. നന്നായിട്ട് ആ മുളക് പൊടിയൊക്കെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ ആ റോസ് മെല്ലൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് 1 മിനിറ്റ് ഒന്ന് 1-2 മിനിറ്റ് അടച്ച് വെച്ച് കൊടുക്കുക. ആ ഒരു കുത്ത് ഒക്കെ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുത്തു. 1 മിനിറ്റൊക്കെ വെച്ചാൽ മതിയാവും കേട്ടോ. നമുക്കിതിൽ മസാലക്കുത്തൊന്നും വരില്ല, അങ്ങനെ അത് ഉണ്ടാവുക. സവാളൊക്കെ സോഫ്റ്റായാൽ തന്നെ ബാക്കിയെല്ലാം ഈസിയാണ്. ഇനി ഇതാ ഞാൻ എഗ്ഗ് പുഴുകി വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിട്ട് കൊടുത്തു. കുറച്ച് കറിവേപ്പില, നിങ്ങൾക്ക് ആദ്യം വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ കറിവേപ്പിലൊന്നും ഇട്ട് കൊടുക്കില്ല കേട്ടോ, സമയമില്ലെങ്കിൽ. ഇതിപ്പോൾ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് ഇട്ട് കൊടുത്തു എന്നേ ഉള്ളൂ. എഗ്ഗ് ഇതാ ഇതുപോലെ ഒന്ന് മുകളിലിങ്ങനെ ആ സവാള ഇങ്ങോട്ട് ഒന്ന് ഇങ്ങനെ അടച്ച് വെച്ച് കൊടുത്തിട്ട് 1 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക കേട്ടോ. അത് എന്താണെന്ന് വെച്ചാൽ ആ എഗ്ഗിൻ്റെ ആ ഫ്ലേവർ ആ സവാളയിലേക്ക് ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആ സവാള എഗ്ഗിലേക്ക് അതിൻ്റെ മസാലയ്ക്ക് ഒന്ന് പിടിക്കാൻ കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ മുട്ട റോസ്റ്റ് ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു ഡ്രൈ ആക്കി നിങ്ങൾ എടുക്കരുത്, ഡ്രൈ ആണെങ്കിൽ നിങ്ങളൊരു 1/2 ഗ്ലാസ് അല്ലെങ്കിൽ ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് തിളപ്പിച്ചെടുക്കണം. ഡ്രൈ ആയിട്ടുള്ള എഗ് റോസ്റ്റിനേക്കാളും ടേസ്റ്റ് ഇങ്ങനെ ഒരു ഗ്രേവി പരുവായിട്ടുള്ളതല്ലേ. അപ്പോൾ അത് ശ്രദ്ധിക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. മസാല വേറെ മസാലയും കാര്യങ്ങളും ഒന്നും നിങ്ങൾ അതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഞാൻ ആ ചേർത്ത 2 കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ അത് നമുക്ക് ചപ്പാത്തി ചുട്ടെടുക്കുക. ചപ്പാത്തി ചുട്ടെടുക്കാൻ കറക്റ്റ് ഇതുപോലെ തന്നെ നിങ്ങൾ ചെയ്തോ, ഹൈ ഫ്ലെയിമിൽ പാൻ വെച്ച് കൊടുക്കുക. ഏത് പാനാണെങ്കിലും, ഞാനിപ്പോൾ നമ്മളെ ഇൻഡസ് വാലിൻ്റെ കാസ്റ്റാനാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. പെട്ടെന്ന് തന്നെ റെഡി ആയി കിട്ടും. ഇട്ട് കൊടുത്ത് ഞാനിപ്പോൾ കട്ട് ചെയ്ത് ചെയ്യാണ്ടിട്ട് എടുക്കുന്നത്, ഇട്ട് കൊടുത്ത് കുറച്ച് സമയം ഒന്നിങ്ങനെ ആവി വരും അതിൻ്റെ മുകളിലേക്ക്, അപ്പോൾ തന്നെ തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതാ തിരിച്ചിട്ട് കൊടുത്തിട്ട് കുറച്ച് സമയം വെക്കണം. അപ്പോൾ ഇത് ഇതാ ഇത് കണ്ടോ, ഈ കുമ്പളകൾ ഇതാ ഇത് കണ്ടോ, ഇതുപോലെ ഇങ്ങനെ ബബിൾസായിട്ട് വരും. ഇങ്ങനെ ബബിൾസായിട്ട് വരുന്നത് ഇതിപ്പം ഈ പാനിൽ പെട്ടെന്ന് ഔട്ട്, അയൺ പാൻ ആയതുകൊണ്ട് പെട്ടെന്നാവും, നോൺ സ്റ്റിക് പാനിൽ ഇത്ര പെട്ടെന്നാവില്ല. ഇങ്ങനെ ആവുന്ന സമയത്ത് നന്നായിട്ട് ബബിൾസ് വരും, ഇങ്ങനെ പൊങ്ങി വരണമെന്നില്ല. തിരിച്ചിട്ട് കൊടുക്കുക. തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ഇതാ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഫ്ലഫി ആയിട്ട് വരും കേട്ടോ. നല്ല സോഫ്റ്റായിട്ടുണ്ടാവും, അതിന് ഉൾഭാഗം നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ചപ്പാത്തി ഞാൻ എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഹാർഡല്ല ആ ഒരു ചട്ടകത്തിൽ ഇങ്ങനെ ചേർന്ന് നിൽക്കുന്നത് കണ്ടോ. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ആ രീതിയിൽ ചുട്ടെടുക്കുക. നിങ്ങളിതാ ഞാൻ വീണ്ടും കാണിക്കുന്നുണ്ട്, ചപ്പാത്തി അതായത് നമ്മൾ പരത്തിയത് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്ത ഉടനെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ആവി പറക്കും. ഞാൻ പത്തിരീൻ്റെ റെസിപ്പി കാണിച്ചിട്ടില്ലേ, അതുപോലെ തന്നെ കേട്ടോ. നമ്മൾ ചുടേണ്ടത് ഇത് രണ്ടും ഒരുപോലെ തന്നെയാണ്. ഹൈ ഫ്ലെയിമിൽ ചട്ടിയിൽ ഇങ്ങനെ പുക വരുന്ന ആ ഒരു രീതിയിലാണ് നമ്മൾ ചപ്പാത്തിയും പത്തിരിയൊക്കെ ചുട്ടെടുക്കേണ്ടത് കേട്ടോ. എന്നിട്ട് ആവി വരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ തിരിച്ചിട്ട് കൊടുക്കുക. തിരിച്ചിട്ട് കൊടുത്തിട്ട് കുറച്ച് സമയം വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതാ ഇത് നിങ്ങൾ നോക്കിക്കോ. ഞാനിപ്പോൾ ഇതാ ചപ്പാത്തി ഇട്ട് കൊടുത്തു. ഇട്ട് കൊടുത്ത ഉടനെ തന്നെ ഞാനിപ്പോൾ കട്ടാക്കുന്നൊന്നുമില്ല കേട്ടോ. അതാ ആവി വരുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും, ചെറുതായിട്ട് അതിന് മുകളിൽ ആവി വരും. ഇട്ട് കൊടുത്ത് പെട്ടെന്ന് തന്നെ വരും ആവി. വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുക. തിരിച്ചിട്ട് കൊടുത്തിട്ട് ഞാൻ നേരത്തെ കാണിച്ചതല്ല ആ ബബിൾസ് വരുന്നത്, ആ ബബിൾസ് വരുന്നത് വരെ വെക്കുക. ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം കേട്ടോ, പെട്ടെന്ന് തന്നെ വരും. അത് വന്നതിന് ശേഷം തിരിച്ചിട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ പൊങ്ങിക്കിട്ടും കേട്ടോ. അപ്പോഴാണ് നമുക്ക് നല്ല സോഫ്റ്റ് ചപ്പാത്തി കിട്ടുക. ഒരുപാട് സമയം തിരിച്ചും മറിച്ചിട്ടൊന്നും കളിക്കരുത് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ ചപ്പാത്തി ആണെങ്കിലും പത്തിരി ആണെങ്കിലും നമുക്ക് ഹാർഡായിപ്പോവും, ഇങ്ങനെ ഉരം വരും. പിന്നെ പരത്തുന്നതും ഒരുപാട് തിക്കായിട്ടും ഒരുപാട് തിന്നായിട്ടും പരത്തിയെടുക്കരുത് കേട്ടോ. കുറച്ച് വലിയ, ഞാൻ കാണിച്ചില്ല, ആ ഒരു വലിയ ബൗളാക്കിയിട്ട് ബോൾസാക്കിയിട്ട് എടുക്കുക. ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്, എന്നോട് ചോദിച്ചിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ചപ്പാത്തിക്ക് എല്ലാവർക്കും അറിയുന്നതന്നല്ലേ.
അപ്പോൾ അങ്ങനെ ബോൾസാക്കി എടുത്ത് ആ ഒരു രീതിയിൽ ബോൾസാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ പരത്തി കഴിഞ്ഞാൽ ഒരുപാട് തിന്നും ആവില്ല, ഒരുപാട് തിക്കും ആവില്ല കേട്ടോ ആ രീതിയിൽ. അപ്പോൾ പിന്നെ ഓരോ ചപ്പാത്തിയും നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ കാസറോളിലേക്ക് ഇട്ട് കൊടുക്കുക, അടച്ച് വെക്കുക അങ്ങനെ കേട്ടോ. പിന്നെ അതാ ഞാൻ മുഴുവൻ ഇട്ട് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ടുണ്ട്. ഇത് കണ്ട ഇങ്ങനെ കുതിർന്നു പോവേ ഒന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും, ഞാൻ ഡയറക്റ്റ് ഇതാ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. നല്ല സോഫ്റ്റ് ചപ്പാത്തിയാണ്. നമ്മൾ ഷോപ്പിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടുന്ന ചപ്പാത്തി ഭയങ്കര ടേസ്റ്റും സോഫ്റ്റും അല്ലേ. അപ്പോൾ ആ ഒരു രീതിയാണ്. പിന്നെ നിങ്ങൾക്ക് ടേസ്റ്റ് കൂടാനും ഒരു ടീസ്പൂൺ നിങ്ങൾക്ക് ഒരു അര കിലോ ചപ്പാത്തി പൊടിയിലേക്ക് ഒരു ടീസ്പൂൺ ഷുഗർ ചേർത്ത് കൊടുക്കുക കേട്ടോ. അതായത് ഫംഗ്ഷനൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെയ്യുക, ഡെയിലി നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. വെറുതെ ആ ഷുഗറും കൂടെ വെറുതെ കയറ്റണ്ടല്ലോ. ടേസ്റ്റ് കൂടാനാണ് കേട്ടോ ചപ്പാത്തി പൂരികൾക്കൊക്കെ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നല്ല സോഫ്റ്റ് ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ കമൻറ്റിലൂടെ തന്നെ അറിയിക്കണം കേട്ടോ. നിങ്ങൾക്ക് അതുപോലെ തന്നെ ചെയ്യാൻ പറ്റുമോ, റെഡി ആയി കിട്ടുമോ എന്നൊക്കെ പറയണം കേട്ടോ. ഇതുപോലെ തന്നെ കറക്റ്റ് ഫോളോ ചെയ്യാം. ഇനിയിപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കട്ടെ. ചപ്പാത്തിയും മുട്ട റോസ്റ്റും കഴിക്കട്ടെ. ഇത് ഞാൻ നിങ്ങൾക്ക് റെസിപ്പി തരാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത്. നമ്മൾ രാവിലെ ചപ്പാത്തി ഉണ്ടാക്കൽ വളരെ കുറവാണ്. അപ്പോൾ ഇന്ന് റെസിപ്പി വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചപ്പാത്തിയും എഗ് റോസ്റ്റും ആക്കിയാണ്. എഗ് റോസ്റ്റ് ആക്കലുണ്ട്, പക്ഷേ ചപ്പാത്തി ആക്കലില്ല കേട്ടോ. രാവിലെ രാത്രിയാണ് ചപ്പാത്തി ആക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു, അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു, റഫിക്ക് ഡ്യൂട്ടിയിലേക്ക് പോയി. അപ്പോൾ ഇനി എൻ്റെ ഇന്നത്തെ ഒരു സ്പെഷ്യൽ പണി എന്ന് പറയുന്നത് എൻ്റെ പാർട്ടീഷനൊക്കെ ഒന്ന് പ്ലാന്റ്സൊക്കെ എടുത്തിട്ട് ഒന്ന് പുറത്ത് കൊണ്ടൊരു വെള്ളം ഒഴിക്കണം. വേറെ പ്ലാന്റ്സോ അല്ലെങ്കിൽ സെയിം പ്ലാന്റോ നോക്കിയിട്ട് തിരിച്ചിങ്ങോട്ടും കൊണ്ടുവയ്ക്കണം. പാർട്ടീഷൻ മൊത്തം ഒന്ന് പൊടിയൊക്കെ തട്ടി ആ സമയത്താണ് ഞാൻ പാർട്ടീഷൻ ക്ലീൻ ആക്കുക. അതിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ പൊടി ഉണ്ടാവും, അല്ലാതെ മാറാല കാര്യങ്ങളൊക്കെ ഉള്ളത് നമ്മൾ ഡെയിലി ഇങ്ങനെ അടിച്ച് വരുന്ന തട്ടുന്ന സമയത്ത് തട്ടിക്കൊടുക്കും. പൊടി തുടക്കുക ഈ ഒരു സമയത്താട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് പുറത്ത് കൊണ്ടുവെക്കട്ടെ, എന്നിട്ട് മറ്റേ പ്ലാന്റ് തിരിച്ചും കൊണ്ടുവെക്കട്ടെ. ഇങ്ങനെ നമുക്ക് നമ്മളെ വീട്ടിലുള്ള പണികൾ അല്ലെങ്കിൽ ക്ലീനിങ് ചെയ്യേണ്ട പാർട്ട് നമ്മൾ ഒരു ഏരിയ നമ്മൾ തിരഞ്ഞെടുക്കുക കേട്ടോ. ഒരു ചെറിയൊരു ഏരിയ, ഇതിപ്പോൾ ഞാനിപ്പോൾ ഇന്ന് ചെയ്യുന്ന ഇത്ര ഭാഗമാണ്. അപ്പോൾ ഒരു ഏരിയ നമ്മൾ തിരഞ്ഞെടുത്തിട്ട് ആ ഒരു ഏരിയ ക്ലീൻ ആക്കി വിടുക. എന്നാൽ നമുക്ക് ഒരു വലിയൊരു ഡീപ്പ് ക്ലീനിങ്ങിലേക്ക് പോകേണ്ട ആവശ്യം വരില്ല കേട്ടോ. എപ്പോഴും നമ്മളെ വീട് നീറ്റായിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും. അതിനിപ്പോൾ നമ്മൾ ബെഡ്റൂം ആണെങ്കിൽ അങ്ങനെ, കിച്ചൺ ആണെങ്കിൽ അങ്ങനെ, ഒരു ഭാഗം കിച്ചണൊക്കെ ആണെങ്കിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട് വീഡിയോയിൽ ഒരു പാർട്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കബോർഡൊക്കെ ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് ഡോറ് അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ഡോറ് സെലക്ട് ചെയ്യുക. കാരണം നമ്മൾ ഡെയിലി ചെയ്യുന്ന പണികളും നമുക്ക് ഉണ്ടാവും. നമ്മൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ക്ലീനിങ് കൂടെ കൊണ്ടുപോകണം ഡെയിലി ചെയ്യുന്ന ആ റൂട്ടീനിലേക്ക്. അപ്പോൾ നിങ്ങൾ കിച്ചണൊക്കെ ഫുൾ വലിച്ചിട്ട് സദാ ചെയ്യുന്ന പണിയും ഇതും കൂടെ ആവുമ്പോൾ നമുക്ക് ടയർഡാവും. മറ്റേ നമ്മൾ നമ്മളറിയാണ്ട് തന്നെ നമ്മളെ ക്ലീനിങ് അങ്ങ് നടന്നു പോവുകയും ചെയ്യും. ഒരു മൂന്ന് റാക്കൊക്കെ എടുത്തിട്ട് ക്ലീൻ ചെയ്ത് വെക്കുക. അടുത്ത ദിവസം നമ്മൾ അടുത്തത് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ നമ്മൾ അറിയാണ്ടല്ലോ നമ്മൾ കിച്ചൺ നല്ല നീറ്റാവും. അങ്ങനെ ഓരോരോ ഭാഗവും അങ്ങനെ തന്നെയാണ് കേട്ടോ ഞാൻ ചെയ്യൽ. അപ്പോൾ വലിയൊരു ഡീപ്പ് ക്ലീനിങ്ങിലേക്ക് പോവലില്ല. ഇനിയിപ്പോൾ നമ്മൾ റമദാനൊക്കെ ആകുന്ന സമയത്ത് ഡീപ്പ് ക്ലീനൊക്കെ ചെയ്യുന്ന സമയത്താണെങ്കിലും ഭയങ്കര ഈസി ആയിരിക്കും, പെട്ടെന്ന് നമുക്ക് തീരും. കാരണം അത്രേ നമുക്ക് എന്താ പറയുക വൃത്തികേടായിട്ട് ഉണ്ടാവില്ല. പിന്നെ ഇനി വേറൊരു കാര്യം, കഴിഞ്ഞ വീഡിയോൻ്റെ കമൻറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു എന്താ പറയുക വീട്ടിലത്തെ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ, അതായത് ഫാമിലി എല്ലാവരും കൂടെ ഒന്നിച്ചുള്ള ലൈഫായിരിക്കുമല്ലോ. അപ്പോൾ അതിൽ കുറേ പ്രശ്നങ്ങളൊക്കെ കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ട്, പേഴ്സണലായിട്ട് പറഞ്ഞിട്ടുണ്ട്, എന്നെ വിളിച്ചിട്ടും അങ്ങനെയൊക്കെ പറയലുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്നെ കേൾക്കുന്ന മരുമക്കളും ഉണ്ടാവും, അമ്മമാരും ഉണ്ടാവും, അമ്മായിയമ്മമാരും എല്ലാം ഉണ്ടാവും കേട്ടോ. അപ്പോൾ മരുമക്കൾ മക്കളാവുക, മക്കളായിട്ട് അമ്മമാർ കാണുക, പിന്നെ മക്കൾ അമ്മമാരെ അതായത് അമ്മായി അമ്മമാരെ അമ്മയായിട്ടും കാണുക. അപ്പോൾ തന്നെ നമ്മളെ കുറേ പ്രശ്നങ്ങൾ സോൾവ് ആവുന്ന എനിക്ക് തോന്നുന്നത്. അത് അത്ര എന്താ പറയുക പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല. കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ വീട്ടും പല പ്രശ്നങ്ങളാണ് കേട്ടോ. നമ്മൾ ചിന്തിക്കുകയും കൂടി ചെയ്യാത്ത പ്രശ്നങ്ങളാണ്. വെറുതെ എന്താ പറയുക സിമ്പിൾ കാര്യമാണ്, റീസൺ സിമ്പിളാണ്, ഒന്നുമല്ല. അത് വലിയ പ്രശ്നങ്ങളാക്കി വലിയ പെരുപ്പിച്ച് ഫാമിലിയിൽ വലിയ ഇഷ്യൂ ഉണ്ടാക്കിയിട്ട് അതൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കട്ടെ. അത് അവർക്കും പ്രശ്നമാണ്, അതായത് ആ ഒരു അന്തരീക്ഷത്തിൽ ജീവിക്കുമ്പോൾ നമുക്കും പ്രശ്നം തന്നെയാണ്. നമ്മളെ ഫാമിലിക്ക്, അതായത് നമ്മളെ ഫാമിലി എന്ന് പറയുമ്പോൾ ഹസ്ബൻഡ് മക്കൾ, അവർക്കും പ്രശ്നമാണ്. നമ്മളെ ലൈഫിൽ തന്നെ അതൊരു വലിയൊരു പ്രോബ്ലമായിട്ട് മാറും. പിന്നെ നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക കേട്ടോ. നമ്മളാ ഒരു കണ്ടീഷനിൽ ജീവിക്കുന്ന സമയത്ത് ഒരു സന്തോഷം ഉണ്ടാവില്ല, ഒരു ഹാപ്പിനെസ്സും ഉണ്ടാവില്ല, ഒന്നിനൊന്നിനും മൂഡുണ്ടാവില്ല. ഒരു വാശിയും വൈരാഗ്യം കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മളെ വീട്ടിൽ ഇങ്ങനെയേ പോവുക. ഇനിയിപ്പോൾ അങ്ങനെ ഒന്നിച്ചുള്ളവരാണെങ്കിൽ അല്ല അങ്ങനെ, ഇനി അല്ലാതെയും പുറത്തുള്ളവർ ഫാമിലി ആയിട്ടുള്ളവർ അല്ലെങ്കിൽ പുറത്തുള്ളവരായിട്ടുള്ളവരാണെങ്കിൽ അങ്ങനെ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഫാമിലി ആയിട്ടുള്ളത് ഇപ്പോൾ ഞാൻ പറയാം. ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ കാര്യം തന്നെ, ഇപ്പോൾ മരുമക്കളാണെങ്കിൽ
നമുക്ക് കുറച്ച് കടമകളും കാര്യങ്ങളൊക്കെ കടമകൾ മീൻസ് നിങ്ങളത് നെഗറ്റീവായിട്ട് കാണണ്ട. ഇപ്പോൾ ഹസ്ബൻഡിൻ്റെ കാര്യങ്ങളാണെങ്കിലും അതുപോലെ തന്നെ വീട്ടിൽ അമ്മ അച്ഛൻ അവരൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങളൊക്കെയാണ് ചെയ്തു കൊടുക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല കേട്ടോ. അവർക്ക് ആരോഗ്യമില്ലാത്തവരാണെങ്കിൽ പ്രത്യേകിച്ച്, അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവിൻ്റെ അമ്മയാണ് അല്ലെങ്കിൽ പെങ്ങളാണ് അല്ലെങ്കിൽ ഉമ്മയാണ്, അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ ആ ഒരു ഇഷ്ടം ഇവരോടുള്ള ഇഷ്ടം നമുക്ക് അവരോടും വരണമല്ലോ. നേരെ മറിച്ച് അമ്മമാരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങളെ ഭർത്താവിൻ്റെ അതായത് സോറി നിങ്ങളെ മോൻ്റെ ഭാര്യയാവുമ്പോൾ നിങ്ങൾക്കും വരണം. ആ ഒരു മോനോട് എന്തായാലും ഇഷ്ടം ഉണ്ടാവും എന്നറിയാം, പക്ഷെ ആ ഒരു ഇഷ്ടം ഇവരോടും വരണം. അത് നിങ്ങൾ കാണിക്കുന്നെ വേണം. അത് അപ്പം തന്നെയല്ലേ, അത് കാണിക്കുമ്പോൾ തന്നെയല്ലേ ഇവർക്ക് നിങ്ങളോട് ആ ഒരു ശത്രുതയും ആ ഒരു ദേഷ്യവും വാശിയും ഉണ്ടാവില്ല. അതുറപ്പാണ് കേട്ടോ. അത് നേരെ തിരിച്ചു കേട്ടോ. ഞാനിപ്പോൾ എന്താ പറയുക, മക്കളോട് പറഞ്ഞില്ലേ, മരുമക്കളോട് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ തിരിച്ചും കാണിക്കുക കേട്ടോ. ആ ഒരു രീതിയിൽ കാണിച്ചാൽ തന്നെ കുറേ പ്രശ്നങ്ങൾ അവിടെ സോൾവ് ആകുന്നതാണ്. നമ്മൾ അമ്മമാരെ പോലെ തന്നെ നമ്മൾ കാണുക, അത് പ്രകടിപ്പിക്കുകയും കൂടെ ചെയ്യണം, അവർക്കത് മനസ്സിലാവുകയും കൂടെ ചെയ്യണം കേട്ടോ ആ ഒരു രീതിയിൽ. പിന്നെ ചിലർ പറയുന്നുണ്ട് പണികളൊക്കെ നമ്മളെടുത്താലും പിന്നെയും വൃത്തികേടായി, നമ്മളെടുത്തത് കാണൂല, പിന്നെയും ചെയ്യണം. അതൊക്കെ ഒരു സമയം വരെ നമുക്ക് ഈ ഫാമിലിയിലൊക്കെ ലൈഫ് ഉണ്ടാവുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒറ്റക്കായി, അപ്പോൾ നമ്മളതിനൊക്കെ വേണ്ടിയിട്ട് കൊതിക്കും ആ ഒരു ലൈഫിനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ അതിൻ്റേതായിട്ട് രീതിക്ക് കൂടാ. നിങ്ങളിങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല, നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. അങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്ത് ജസ്റ്റ് വീട് ക്ലീനാക്കി കിടക്കുക. അതുപോലെ തന്നെ എന്താ പറയുക, എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കേണ്ട എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ചെയ്യുന്ന കാര്യങ്ങൾ നീറ്റായിട്ട് ചെയ്യുന്ന സമയത്ത് ചെയ്യാം. അപ്പോൾ ഇതാ കുറേ സംസാരിച്ചു നമ്മൾ. പിന്നെ ഇതാ ഞാൻ കുറേ പേര് പുതിയ വ്യൂസ് ആയിരിക്കും എൻ്റെ വീട്ടിലിരുന്ന ഡ്രസ്സിൻ്റെ പറയണം, അതിനെക്കുറിച്ച് പറയണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഞാൻ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളൊരു ഡ്രസ്സാട്ടാ. അപ്പോൾ ഇതാ ഇതെനിക്ക് ഏട്ടത്തി വാങ്ങി തന്ന ഡ്രസ്സായിരുന്നു. അപ്പോൾ ഇത് ഷെയ്പ്പാക്കാനുണ്ട്, നല്ല വണ്ണമുണ്ട്, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ഇത് ചെയ്തിരിക്കുന്നത് വെറും ഇതാ ഒരു നൈറ്റി കട്ടിങ് ആട്ടെ വരുന്നത്. നിങ്ങൾക്കും ഇതുപോലെയൊക്കെ ചെയ്യാട്ടാ. നൈറ്റി കട്ടിങ്ങിൽ സ്ലീവ് ഫുള്ള് കൊടുത്തിട്ടുണ്ട്. ആ സ്ലീവിൻ്റെ എൻഡിൽ ഇലാസ്റ്റിക്കോ അല്ലെങ്കിൽ വെറുതെ ഒരു ലെയ്സ് കൊടുത്തു. ഇപ്പോൾ ഞാനിപ്പോൾ ആ വൈറ്റ് കാണിച്ചത് അതൊരു ലെയ്സാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് നെക്കിൻ്റെ അവിടെ അങ്ങനെ. പിന്നെ ഇതാ ഇതൊരു ബ്ലാക്ക് ആ ഒരു പ്രിൻ്റ് വരുന്നത്. ഇതിപ്പോൾ അത് കണ്ടോ, നെക്ക് കണ്ടോ, ഒക്കെ നമ്മൾ ഇഷ്ടത്തിന് ചെയ്യാം, കോളർ ചെയ്യാം ഒക്കെ ചെയ്യാം. ഇതാ കട്ടിങ് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. ഇത് ജസ്റ്റ് ഷെയ്പ്പാക്കാണ്ട് എനിക്ക്. പിന്നെ അതാ ബാക്ക് ഭാഗം നിങ്ങൾ ഇറക്കി കൊടുക്കരുത് കേട്ടോ. അങ്ങനെ ഇഷ്ടമുള്ളവർ ചെയ്യാം. ഇങ്ങനെ കറക്റ്റ് ഇതാ ഇങ്ങനെ കഴുത്ത് പോലെ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നേരെ തന്നെ അതാ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിങ്ങനെ അവിടെ ഇങ്ങനെ വൈഡായിട്ട് ഉണ്ടാവില്ല. ജസ്റ്റ് ഷാൾ ഇട്ടാലും ഇങ്ങനെ ഇറങ്ങിപ്പോൾ അവർക്ക് അവിടെ കാണുന്ന ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അങ്ങനെ ഇടുന്നവരോടാണ് കേട്ടോ ഞാൻ പറഞ്ഞത്, അല്ലാത്തവർക്ക് പ്രശ്നമില്ല. പിന്നെ ഇവിടെ ഇതിന് സ്ലീവ് വരുന്നതാണ് ഇലാസ്റ്റിക്കാണ് കൊടുത്തത്. ഇലാസ്റ്റിക് നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് സോഫ്റ്റ് ഇലാസ്റ്റിക് കിട്ടുക, ഇങ്ങനെ ടൈറ്റായിട്ട് നിൽക്കരുത്. നമുക്ക് ഭയങ്കര ഇറിറ്റേഷനാണ് വീട്ടിലൊക്കെ ഇടുന്ന സമയത്ത്. സോഫ്റ്റായിട്ടുള്ള ചെറിയ രീതിയിലുള്ള ഒരു ഇത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെ അത് ക്ലിയർ ആയി. അതിന് കട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. ഒരു നൈറ്റി കട്ടിങ് തന്നെയാട്ടെ വരുന്നത്. നമ്മൾ ക്ലോത്തിനാണ് കേട്ടോ പ്രത്യേകത വരുന്നത്. പിന്നെ ഇതാ ഇത് ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചിട്ടും ഇട്ടിട്ടൊക്കെ ഉള്ളതാണ്. മറ്റേത് രണ്ടും എനിക്ക് ഷെയ്പ്പ് ജസ്റ്റ് ഒന്ന് ഷെയ്പ്പാക്കാനുണ്ട് കേട്ടോ, ഒന്ന് റെഡിയാക്കാനുണ്ട്. ഇത് ദാ ഈ ഒരു രീതിയിലാണ്. ഇതിപ്പോൾ എനിക്ക് കറക്റ്റാണ് ഇങ്ങനെ വന്നിട്ട് താഴെ ഭാഗത്ത് ഇങ്ങനെ ഫ്രില്ല് കൊടുത്തിട്ടുണ്ട്. ഭയങ്കര പ്ലേറ്റ് അല്ല, ചെറുതായിട്ട് ഇങ്ങനെ ഫ്രില്ല് കൊടുക്കും. അങ്ങനെ കൊടുക്കണമെങ്കിൽ നമുക്ക് അങ്ങനെ കൊടുക്കാം. ഇതിലും എവിടെയും കട്ടിങ്ങും കാര്യങ്ങളും ഒന്നും വരുന്നില്ല കേട്ടോ. ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ചുരിദാർ കട്ടിങ് അല്ലെങ്കിൽ നൈറ്റി കട്ടിങ് കൊടുത്തിട്ട് ഇതുപോലെ താഴെ ഫ്രില്ല് കൊടുത്തിട്ടുണ്ട്. സ്ലീവ് ഇതിൻ്റെ കുറച്ച് വ്യത്യാസമാണ്. ഇതിങ്ങനെ ഇലാസ്റ്റിക്കാണ്, ഒരു മൈൽഡായിട്ടില്ല, നമുക്കിങ്ങനെ ടൈറ്റ് ആവാത്തൊരു ഇലാസ്റ്റിക്ക്. ഈ ഒരു രീതിയിൽ സ്ലീവൊക്കെ നമ്മൾ ഇഷ്ടത്തിന് കൊടുക്കാം. പിന്നെ ഇതിന് എത്രയോ ക്ലോത്ത് വേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ക്ലോത്ത് വേണ്ടത് 3 മീറ്ററാട്ടോ നമുക്ക് ക്ലോത്ത് വേണ്ട കാര്യം. 2.5 എൻ്റെ ഒരു അതായത് ഹൈറ്റിനും വെയ്റ്റിനും 2.5 മതി. പക്ഷേ നമ്മൾ സ്ലീവ് സാധാ സ്ലീവ് അല്ലല്ലോ, ഇങ്ങനെ ലൂസാക്കിയിട്ട് പഫ് വെച്ചിട്ടോ അല്ലെങ്കിൽ ലൂസാക്കി ഇലാസ്റ്റിക്കൊക്കെ കൊടുക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടി ക്ലോത്ത് വേണ്ടി വരും. അതാണ് അതിനാണ് 3 മീറ്റർ. കുറച്ചുകൂടി വെയ്റ്റ് തടിയൊക്കെ ഉള്ളവരാണെങ്കിൽ 3.5 മീറ്റർ അങ്ങനെയൊക്കെ എടുക്കേണ്ടതായിട്ട് വരും കേട്ടോ. എനിക്കെന്തായാലും 3 മീറ്റർ വേണം. അപ്പോൾ അത് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത് എല്ലാവർക്കും. പിന്നെ ഫോട്ടോ ഒക്കെ അയച്ചു തരാൻ പറയാനുണ്ട്. നിങ്ങൾ ഇതിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക കേട്ടോ. അല്ലെങ്കിൽ ഈ ഒരു ഭാഗം നിങ്ങൾ ഈ ഒരു വീഡിയോൻ്റെ ഭാഗം നിങ്ങൾ ടൈലറിന് കാണിച്ചു കൊടുക്കുക. അപ്പോൾ അവർക്ക് മനസ്സിലായിക്കോളൂ കേട്ടോ. നമുക്ക് മനസ്സിലായിട്ടില്ലെങ്കിലും ഇനിയിപ്പോൾ അതാ ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്നാവും. നമ്മളെ തൊട്ട് അടുത്ത നമ്മളെ അയൽവാസീൻ്റെ വീട്ടിൽ ഒരു കല്യാണമുണ്ട്. കല്യാണം എന്ന് പറയാൻ പറ്റില്ല, ഒരു സൽക്കാരം, ഒരു പാർട്ടി അതാണ് കേട്ടോ. നിക്കാഹൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പെണ്ണിൻ്റെ വീട്ടിൽ 2 ദിവസം മുമ്പേ തലേദിവസമൊക്കെ ആയിട്ട് പരിപാടി ഉണ്ടായിരുന്നു. പെണ്ണിനെ കൊണ്ടുവന്ന് ഇനി ഇവിടെ ഒരു പെണ്ണ് വീട്ടുകാരും പിന്നെ നമ്മൾ കുറച്ച് അയൽവാസി അങ്ങനത്തെ അവരെ കുറച്ച് ഫാമിലി കുടുംബക്കാരും അങ്ങനെയൊക്കെ ഉള്ളവരാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇതാ നമ്മൾ കല്യാണത്തിന് വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ അയൽവാസികളൊക്കെ ഉണ്ട് കേട്ടോ.
അപ്പം ഇങ്ങനെ ആകുമ്പോഴല്ലേ നമ്മൾ അയൽവാസികളും ഒക്കെ ആയിട്ട് സംസാരവും കാര്യങ്ങളും എല്ലാവർക്കും നല്ല രസമല്ലേ, എല്ലാവരും കൂടെ കാണുകയല്ലേ. പണ്ടൊക്കെ നമ്മൾ ഓരോരോ വീട്ടിലേക്കൊക്കെ പോവുമായിരുന്നു അങ്ങനെയൊക്കെ. പക്ഷെ ഇന്നൊന്നും ആർക്കും ആർക്കും ഒന്നിനും ഒന്നിനും സമയമില്ലാത്തൊരു കാലത്തല്ലേ നമ്മളൊക്കെ ജീവിക്കുന്നത്. ഇങ്ങനെ കല്യാണങ്ങൾ അങ്ങനത്തെ എന്തെങ്കിലും ഫംഗ്ഷൻ പാർട്ടി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലാണ് എല്ലാവരും തമ്മിൽ കാണുക, സംസാരിക്കുക, അങ്ങനെയൊക്കെ അത് എൻജോയ് ചെയ്യുന്നതാണ്. പക്ഷെ ഇന്ന് ആർക്കും ആർക്കും ടൈം ഇല്ല എന്നുള്ളതാണ് സത്യം. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഞാൻ കാണിച്ചു തന്നല്ലോ വീഡിയോയിൽ, നമ്മളെ വീടിൻ്റെ കുറച്ചിട്ട് ഒരു ഒരു വീടപ്പുറം ആണ് ഈ വീട് വരുന്നത്, അമീർഖാൻ്റെ വീട് കേട്ടോ. റഫീക്ക ഡ്യൂട്ടിയിൽ നിന്ന് ഉച്ചയ്ക്ക് ഇറങ്ങിയിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോൾ ഞാൻ ജസ്റ്റ് ഫുഡൊക്കെ വെക്കുന്നിടത്തൊന്ന് നമ്മൾ ഫുഡ് ഏരിയയിലേക്ക് ഒന്ന് വന്ന് നോക്കിയതാണ് കേട്ടോ. അപ്പം നമ്മളെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് മുന്നേ, നമ്മൾ ഫുഡൊക്കെ വീട്ടിലേക്കൊക്കെ വാങ്ങുന്ന സമയത്ത് വാങ്ങുക ഇവരടുന്നാണ് കേട്ടോ. യൂസുഫ് ഖാൻ എന്ന് പറയും, നമ്മളെ കൽപ്പറ്റ മുണ്ടേരിയിലുള്ളതാണ്. അടിപൊളി ടേസ്റ്റാട്ടോ അവരുടെ ബിരിയാണി. ശരിക്കും അന്നത്തെ ബിരിയാണി നമ്മൾ കഴിക്കുമ്പോൾ അവിടെ ഇവരെ ഫാമിലി എന്ന് പറയുന്നത് കോഴിക്കോട്, ബാംഗ്ലൂർ ബാംഗ്ലൂരൊക്കെ ഉള്ളവരാണ്. അപ്പോൾ അവർ തന്നെ പറയുന്നുണ്ട് കേട്ടോ ഫുഡ് എന്ത് ടേസ്റ്റാണ് എന്ന് പറയുന്നുണ്ട്. ബിരിയാണിയൊക്കെ ഒന്നും പറയാനില്ല കേട്ടോ, മട്ടൻ ബിരിയാണി ആയിരുന്നു, അതുപോലെ തന്നെ ചിക്കൻ മന്തിയും. കിട്ടലും ടേസ്റ്റ് ആട്ടോ. നമുക്ക് പേഴ്സണലായിട്ട് അറിയുന്ന റഫീഖാൻ്റെ ഫ്രണ്ടാണ് ഇതാ ഇവർ കേട്ടോ. അതാണ് യൂസഫ് ഖാൻ എന്ന് പറയുന്ന ആൾ. ഇത് നല്ല ഫുഡാണ്, എല്ലാ ഫുഡും ടേസ്റ്റ് ആട്ടോ. ഈ വെപ്പുകാരത്ത് ചില ടൈമിൽ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും മിസ്റ്റേക്ക് വരുമല്ലോ, അതില്ല കേട്ടോ, അതൊരു പോസിറ്റീവാണ്. അതുണ്ടാവേയില്ല, ഒരേ മെനു ആയിരിക്കും എപ്പോഴും, ഒരേ ടേസ്റ്റും ആയിരിക്കും, നല്ല ടേസ്റ്റാണ്. ഇത് ബീഫ് റോസ്റ്റൊക്കെ കിട്ടലാണ് ടേസ്റ്റ് ആട്ടോ, പറയാണ്ടിരിക്കാൻ കഴിയില്ല. ബിരിയാണിയാണ് സ്പെഷ്യൽ, മന്തിയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ബിരിയാണി ഇങ്ങനെ എന്താ പറയുക, ഈ ബിരിയാണി ഞാൻ എടുത്തു പറയാൻ കാരണം യൂസഫ് ഖാൻ്റെ ബിരിയാണി. യൂസഫ് ഖാൻ ഇടയ്ക്ക് നമുക്ക് വീട്ടിലേക്ക് ബിരിയാണി കൊണ്ടുതരും, നമുക്ക് കഴിക്കാനുള്ള ബിരിയാണി. അപ്പോൾ ആ ബിരിയാണി കഴിച്ചിട്ടാണ് ഞാൻ എൻ്റെ ബിരിയാണിയിൽ മസാല കുത്തും എല്ലാം മാറ്റിയിട്ടൊരു വേറൊരു ലെവലിലേക്ക് എൻ്റെ ബിരിയാണി കൊണ്ടുവന്നത് കേട്ടോ. എന്നിട്ടാണ് ഞാൻ ബിരിയാണി സെയിൽ ചെയ്യാനും ഒക്കെ തുടങ്ങിയത്. ഞാനിങ്ങനെ ചോദിക്കും എന്ത് റൈസാണ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ എല്ലാം പറഞ്ഞും തരും കേട്ടോ. നമുക്ക് എന്തെങ്കിലും കറി ഉണ്ടാക്കി ഇഷ്ടപ്പെട്ടാൽ ഞാൻ ചോദിച്ചാൽ അപ്പോഴും നമുക്ക് പറഞ്ഞും തരും. അപ്പോൾ അതൊരു വലിയൊരു പ്ലസ് പോയിൻ്റാണ് ശരിക്കും. എല്ലാവർക്കും അങ്ങനെ പറഞ്ഞു കൊടുക്കാനൊന്നും ആഗ്രഹം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അങ്ങനെ നല്ല ടേസ്റ്റാണ് ബിരിയാണി, ഒന്നും പറയാനില്ല, എല്ലാവർക്കും ഇഷ്ടമാണ് മൂപ്പുര ബിരിയാണി. അങ്ങനെ ഇതാ, ഇതിപ്പോൾ നമ്മൾ വീടിൻ്റെ അടുത്തുള്ള ഫസ്ന പുഡിങ് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവർക്കുള്ള അവൾ ഓർഡർ എടുത്തതാണ്, സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇവൾ ഉണ്ടാക്കിയിട്ട് ഇവിടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള രണ്ട് വീടുകളിലൊക്കെ ആയിട്ട് ഇങ്ങനെ ഫ്രിഡ്ജിൽ വെക്കുമല്ലോ. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് നമ്മളത് എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ. ഇതും എന്താ പറയുക, കാരമൽ പുഡിങ്ങും അതുപോലെ തന്നെ ഇളനീർ പുഡിങ്ങും. ഇത് കുറച്ച് നാളായിട്ടോ, കുറച്ച് ദിവസമായി ഈ വീഡിയോ ഞാൻ എടുത്തിട്ട്. അപ്പോൾ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വിട്ടുപോയൊരു വീഡിയോ ആയിരുന്നു കേട്ടത്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ കണ്ടപ്പോൾ ജസ്റ്റ് എഡിറ്റ് ചെയ്ത് ഇട്ടതാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ പുഡിങ്. നമ്മൾ ഫുഡ് കഴിച്ചിട്ടില്ല, ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് തന്നെ എനിക്കിഷ്ടം ഇതാണ് ഈ ഇളനീർ പുഡിങ്, ടണ്ടർ കോക്കനട്ട്. സൂപ്പർ ടേസ്റ്റാണ്. അതിലിങ്ങനെ ആ ഒരു അതിൻ്റെ ആ ഒരു ജെല്ലി ടൈപ്പ് ഇല്ലേ, അതും കൂടെ ഇട്ടിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ റഫീഖ ഫുഡൊക്കെ കഴിച്ചിട്ട് പോയിട്ടാ, ഇനി നമ്മളും ഫുഡൊക്കെ കഴിക്കട്ടെ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. പിന്നെ കുറേ പേര് ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട്, ഇൻഷാല്ലാ ഞാൻ നോട്ട് ചെയ്യാതെ കുറേ പേരുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാം കൂടെ ഞാൻ വരും വീഡിയോകളിലൊക്കെ ആയിട്ട് പറയാട്ടോ. പിന്നെ നമ്മളെ ഗിവേവേൻ്റെ കാര്യം, ഗിവേവേൻ്റെ നിങ്ങളിതിലും എന്താ പറയുക, നിങ്ങളെ കമൻറ്റും ലൈക്കും എല്ലാം വന്നോട്ടെ. അതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പിന്ന് കമൻറ്റായിട്ടൊക്കെ കൊടുക്കാം, നിങ്ങളതും ഫോളോ ചെയ്യുക കേട്ടോ. ഫോളോ ചെയ്യാത്തവർക്ക് അതിൽ ഫോളോ ചെയ്യുക, അതിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ ഇൻസ്റ്റഗ്രാം ഇല്ലയെന്ന് വിചാരിച്ചിട്ട് ഒരു വിഷമം വേണ്ട, ഞാൻ കാര്യങ്ങളൊക്കെ പറയാം യൂട്യൂബിൽ തന്നെയാണ് കേട്ടോ. യൂട്യൂബിൽ തന്നെയാണ് കാര്യങ്ങളൊക്കെ പറയാം. നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യണമെങ്കിൽ ചിലർക്ക് നമ്പർ, വാട്സപ്പ് നമ്പർ ചോദിക്കാനുണ്ട്. വാട്സപ്പ് നമ്പർ എനിക്ക്
തീരെ. കാരണം നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും, ഞാൻ യൂട്യൂബിൽ കമൻറ്റിന് റിപ്ലൈ കൊടുക്കണം, ഇൻസ്റ്റഗ്രാമിൽ കൊടുക്കണം, വീഡിയോൻ്റെ കാര്യങ്ങൾ, വീഡിയോ ഷൂട്ട് ചെയ്യുക, ഇതെല്ലാം കൂടെ നമ്മളെ വീട്ടിലെ കാര്യങ്ങൾ, പേഴ്സണൽ കാര്യങ്ങൾ, ഇതെല്ലാം കൂടെ അവനക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ. ഫോൺ ഹാങ് ആകുക അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ടും ഞാൻ കുറേയൊക്കെ അറ്റൻഡ് ചെയ്യലുണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ എനിക്ക് കിട്ടും. വാട്സപ്പ് അങ്ങനെ എനിക്ക് നോക്കാൻ കഴിയുന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത്. അല്ലാണ്ട് നമ്മളെ എന്താ പറയുക, ഗിവവേയും ഗിഫ്റ്റും ഇൻസ്റ്റഗ്രാമും തമ്മിൽ ഒരു ബന്ധവുമില്ല കേട്ടോ. അതിലൂടെ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യുക, അത്രേ പറഞ്ഞിട്ടുള്ളൂ. യൂട്യൂബിലൂടെ തന്നെയാണ് ഞാൻ കാര്യങ്ങളൊക്കെ പറയുക. പിന്നെ നിങ്ങൾ വിന്നറായാൽ വിന്നറിനെയൊക്കെ സെലക്ട് ചെയ്യുന്നത് ഇവിടെ തന്നെയാണ്, വിന്നറിനെ അറിയിക്കുന്നതും ഇവിടെ തന്നെയാണ്. അപ്പോൾ ആ ഒരു വിഷമം വേണ്ട. കഴിഞ്ഞ വീഡിയോയിൽ കമൻറ്റിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റഗ്രാം ഇല്ല എന്നൊക്കെ, ഒന്നും വിഷമിക്കേണ്ട കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്ത വീക്കിലാണ് വിന്നറിനെ അറിയിക്കുക ആരൊക്കെയാണെന്ന്. മാത്രമല്ല ഞാൻ ഗിഫ്റ്റ് വാങ്ങാൻ പോകുന്നതും കാര്യങ്ങളും ഒക്കെ നിങ്ങളെ ജാം ജൂമിലേക്ക് ഗിഫ്റ്റ് വാങ്ങാൻ പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വീഡിയോയിൽ കാണിക്കുന്നതാണ്. അപ്പോൾ എല്ലാ വീഡിയോയും പോലെ നിങ്ങൾ ഈ വീഡിയോയും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ കമൻറ്റും എല്ലാം, നിങ്ങളെ അഭിപ്രായമെല്ലാം നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക. ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും എല്ലാം ചെയ്യുക. മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.